ഹലോ കുട്ടി. അതാരെ? കുട്ടി കാറിൽ നിന്നാണല്ലോ അവര് വിളിയേക്കുന്നത്. ആരത്? നിങ്ങളൊക്കെ പിടിച്ചോ? എന്ത് പിടിച്ചു? ഒന്ന് പോലീസ് പൊക്കിയോ? ഇല്ല, നമ്മളെന്തിനാ പിടിക്കുന്നത്? നിങ്ങൾ ഇവിടെ മാറിയിരുന്നു, സീൻ പിടിക്കുമായിരുന്നോ? സീൻ പിടിക്കുമല്ലായിരുന്നു, ഇപ്പൊ കാര്യം മനസ്സിലായി. അമ്പച്ചു, സോറി സോറി സീൻ സോറി സോറി ഒന്നും വേണ്ട, അങ്ങനെയല്ല അങ്ങനെയല്ല, സോറി സോറി ഫോർ ഇന്ററപ്റ്റിംഗ്, സോറി. ഒരു കാര്യം പറയട്ടെ, അവിടെ എന്താ സംഭവം നടക്കുന്നത്? അല്ല, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ സേഫ് ആണ്. എന്നാലും വേറെ സ്ഥലം പിടിക്കുന്നതായിരിക്കും. അല്ല, ഇനിയിപ്പോ ഒന്നും നടക്കൂലെന്ന് അറിയാം, അതുകൊണ്ട് നിങ്ങൾ സേഫ് ആയിട്ട് വേറെ സ്ഥലം പിടിക്കുന്നതായിരിക്കും നല്ലത്. വഴിന്ന് കിട്ടിയതാ, കസിനെ പോലെ കഷ്ടപ്പാട് കണ്ടപ്പോ എന്താ കാണാൻ വന്നതാ. പോലെ നടക്കുന്നത് ഫുൾ അനാശാസ്യമാണ്, നമ്മള് മാറ്റിയെടുക്കണ്ടേ? മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിടാം. എങ്ങനെയാണ് പൊതുവെ നിങ്ങളുടെ ഈ ഒരു ഉപദേശം? അത് വളരെ ഇത് ഫുള്ള് കൂളിംഗ് അടിച്ചേക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴാണ്. കൂളിംഗോ ചൂടോ? ആ ഓ, അങ്ങനെ അങ്ങനെ. എ സി ഇല്ലേ വണ്ടിയില്? ഞാൻ വണ്ടി പെട്രോളിന്റെ വിലയൊക്കെ കുതിച്ചു വരുവാണല്ലോ. വണ്ടി വരെ ഓഫാക്കിട്ടിരിക്കുന്നത്, കയ്യിലെടുക്കാൻ പൈസ ഇല്ലെങ്കിലും. അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങളെ വളരെ തെറ്റിദ്ധരിച്ചു. അതൊക്കെ പോട്ടെ, ഇത് ആരാ, ആരൊക്കെയാ വണ്ടി ഇരിക്കുന്നേ? ഞാൻ സി ഐ ഡി ദാമു. ഞങ്ങളെങ്ങനെ എന്നോട് ചോദിച്ചു താൻ ആരാണെന്ന്. എന്റെ പേര് എസ്തർ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമറിയും. ഇതാണ് പ്രശ്നം, ഇങ്ങനത്തെ നല്ല ആൾക്കാരെ സിറ്റി കണ്ട എല്ലാരും തെറ്റിദ്ധരിക്കും. അതാണ് പ്രശ്നം, കൊച്ചിന് ചൂടെടുക്കണമെന്നും പറഞ്ഞു ഇടാൻ സമ്മതിക്കണ്ടേ? ഞാൻ ചോദിച്ച് ഷർട്ട് അടക്കം ഒരു തരാന്ന് പറഞ്ഞു. ഒരു കസ്റ്റമറിനെ കൂടി കിട്ടി. എന്നെ കസ്റ്റമറായിട്ടൊന്നും, ഞാൻ പറഞ്ഞു നല്ലൊരു ജീവിതം ഓഫർ ചെയ്യാം കുട്ടി. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ? പറയൂ, ഓപ്പണായിട്ട് തീരുമാനം പറയൂ. ഏട്ടനോ? ഇനിയിപ്പൊ ഏട്ടനെന്നൊക്കെ അല്ലേ വിളിക്കാൻ പറ്റുമോ? ചെറുക്കനാണല്ലോ ഓഫർ ചെയ്തത്. കാരൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറത്തെ നല്ലൊരു ജീവിതമാണ് ഉദ്ദേശിച്ചത്. വളരെ നന്മകൾ ചെയ്ത് പുണ്യമായ കൈകളാണിത്. സംശയം എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നു. കുട്ടി, ആക്ച്വലി ഞാൻ ഒരു മനുഷ്യനായ ഒരു പുരുഷനാണ്. ഞാൻ കുട്ടിയുടെ കഥന കഥകൾ കേട്ട് ഇവിടെ വന്നതാണ്. ഓക്കെ സുശീലേ, കേക്കാമോ? കുട്ടിയെ, നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ പലതും പറയില്ലേ? എന്റെ പേഴ്സണൽ റൂമാണ്. ഓ, അത് ശരിയാണ്. പക്ഷെ എന്നാലും അത് വേണ്ടാലേ, പാൻഡിരുന്നോട്ടെ. കുട്ടി, നമ്മളിങ്ങനെ എനിക്കറിഞ്ഞൂടാ എന്താണ് കുട്ടി. അയ്യോ, ആരൊക്കെയോ വരുന്നുണ്ട്. നല്ല പരിചയമുള്ള മുഖം. ഹലോ, ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ, നിങ്ങളാരാ? നമ്മളിന്നലെയോ? ഇന്നലെ എവിടെ? നിങ്ങൾക്കാണ് മാറിയിട്ടോ? ഷാജി, ഷാജി പാപ്പൻ. ഏത് ഷാജി?
പരസ്യം കൊടുത്തിങ്ങനെ ഏറിയ അയ്യോ കണ്ടുപിടിച്ചല്ലേ. ആക്ച്വലി ഞാൻ ഈ കുട്ടിക്ക് ഒരു നല്ല ജീവിതം ഓഫർ ചെയ്തു വന്നാ. എല്ലാരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനെയൊന്നുമല്ല. അല്ല ഞാനിവിടെ ഒരു സിഗരറ്റ് വലിക്കാൻ കണ്ടോ. അയ്യോ ഒന്ന് പോയേ. നിങ്ങൾ എന്തിനു വന്നതാ? അയ്ശ്ശേരി കുട്ടി പോയോ? കൊറേ ആൾക്കാരുണ്ടല്ലോ. ഇത്രക്ക് പോപ്പുലറായ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഞാനേ അല്ല ഞാനേ എന്തറിയോ, ഞാനിങ്ങനെ ഒരു വഴിയിലൊരു കുട്ടീനെ കണ്ടു. ഞാൻ വഴിയിലെ കുട്ടീനെ കണ്ടപ്പോ ഞാനിങ്ങനെ, നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് ഞാൻ പരസ്യമിടേ വരും. ഇവനൊക്കെ ഏതാ? നീ എവിടുന്നാണ് വന്ന മരഭൂതമേ? ഹലോ ഹലോ, ഈ ചേട്ടൻ, ഈ ചേട്ടൻ, ഇവരും എല്ലാവർക്കും റൂമുണ്ട് ഇഷ്ടം പോലെ. പേടിക്കാനില്ല, ഇവിടെ ഈ പുള്ളിയുടെ റൂമാ. നിങ്ങളുടെ പേരെന്താ? അതെ, ഞാൻ ഇത്രയും നേരം കിടന്ന ബെഡാട്ടോ, സൂക്ഷിച്ചു പോയിക്കണം. കുട്ടി എന്നോട് ഈ റൂമിൽ നിന്ന് ഇറങ്ങാനൊക്കെ പറയണേട്ടൻ. ഞാനല്ലേ അത്രേ ഉള്ളു, എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ ഞാനിപ്പോ വിളിച്ചു തന്നോളാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഞാനിപ്പോ പുകയൊക്കെ എടുത്ത് സിഗരറ്റ് ഒക്കെ വലിച്ചു. ഓ അത്രേ ഉള്ളല്ലേ. ഇവിടെ 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 ഞാനിവിടെ ഇത്രയും നേരം നിന്നായിരുന്നു. നിങ്ങൾ അവിടെ നിന്നോ? ഞാനിവിടെ ഇങ്ങനെ സുശീല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ സുശീല എന്തായാലും അത് ശരിയാവും എന്റെ പൊന്നെ. അയ്യോ പ്രിപ്പയർ ആണോ? ഡ്രസ്സൊക്കെ വേണ്ടിട്ടാണല്ലോ ഇരിപ്പ്. അതിന് അവിടെ ഉള്ളതൊന്നും തുടങ്ങിയിട്ടില്ല. അയ്യോ ഇതിന്റെ അകത്ത് മറ്റേത് കിടക്കണ്ട കേട്ടോ, നമുക്കൊന്ന് ഒളി ക്യാമറ വെച്ച് നോക്കിയാലോ. ഞാനില്ലല്ലോ. നാളെ ഇത് ഇറങ്ങുമ്പോ അറിയാൻ പറ്റും. ഇതൊന്നിട്ടേക്കല്ലോ, ഞാൻ ഒരു കാര്യം കാണിച്ചെ. അല്ല അയ്യോ, ആ ഇത് അവർ രണ്ടുപേരും അല്ലേ, കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ പരസ്യമാക്കാം. പുള്ളിയുടെ വേറെന്താ? പുള്ളി ടിവിയുടെ സെക്യൂരിറ്റിയാ. ഓ അത് ശരി. അയ്യേ അവളെ കണ്ടാ പോലീസ് പൊക്കൂട്ടാ ചാചേട്ടാ. അതെന്നാ പരിപാടിയാടാ പോയി? വെടിവനം നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒന്നുമല്ലോ. ഒച്ചയേട്ടാ അവർക്കാണോ കേസ്? മാഡം റൂം സർവീസ് പറഞ്ഞായിരുന്നു, ഞാനൊന്ന് റൂം വൃത്തിയായിക്കോട്ടെ. അയ്യോ റൂമിലൊക്കെ എന്താ പൊടി? വരൂ വരൂ, സർവീസ് ചെയ്തേ. അയ്യോ അത് വേണ്ട, അത് വേണ്ട, ആ സർവീസ് വേണ്ട. അമ്മമാരവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സർവീസ് ചെയ്യാം. കണ്ടത് നമ്മുടെ ഇടയിൽ അങ്ങ് വെച്ചാ മതിട്ടാ. ഞാൻ ഭൂവനെ ഒന്ന് വിളിച്ചു നോക്കാം, പുള്ളിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. നമുക്ക് സുർലൂനി ഒന്ന് കാണിച്ചു കൊടുക്കാം. എവിടെയാ? എന്നാ ഞാൻ അങ്ങോട്ട് വരും. ഇങ്ങോട്ട്.